കേരളത്തിൽ നടക്കുന്നത് അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളോടുള്ള വെല്ലുവിളി ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതല്ല. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പോലും പോലീസ് കേസെടുക്കുകയാണെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ചെന്നിത്തല പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസുകൾ പിൻവലിക്കുക, മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ പുനഃസ്ഥാപിക്കുക, നിയമസഭയിലെ ചോദ്യോത്തരവേള ചിത്രീകരിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തനം വെല്ലുവിളി നേരിടുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മാധ്യമപ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ അപ്രഖ്യാപിത സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്താൽ എങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാകുമെന്നും ചെന്നിത്തല ചോദിച്ചു. ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വന്ന വിഷമമുണ്ട്. ഇങ്ങനെ മാധ്യമ പ്രവർത്തകന്മാർ എന്ത് എഴുതണം എന്ന് തീരുമാനിക്കുന്ന പോലീസാണോ, സർക്കാരാണോ, ഭരണകൂടമാണോ? ഭരണകൂടത്തിന്റെ തെറ്റുകളും നന്മകളും ഒക്കെ പുറത്തുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ. മാധ്യമപ്രവർത്തകർ സമരം ചെയ്യുന്ന സാഹചര്യം സർക്കാർ ഒഴിവാക്കണമായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. സമരത്തിലേക്ക് തള്ളിവിട്ടത് ദൗർഭാഗ്യകരവും വേദനാജനകവുമായ കാര്യമാണ്. മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളി ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ അണിനിരന്നു. ലക്ഷ്യം